ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് കടയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളോട് ടേബിൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിന്. എന്നിട്ട് നമ്മൾ പാടത്ത് നമ്മുടെ ഈ സ്ഥലത്ത് ഇവിടെ തന്നെ നമ്മൾ വരും. ഇവിടെ തന്നെ ഒരു അടിപൊളി സ്ഥലത്ത് വന്ന് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഡ് സാഹചര്യത്തിൽ കടകളെല്ലാം അവധിയാണ്, അവർ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അടിപൊളി ഫുഡുമാണ് അവിടുത്തെ. നമ്മൾ ഇന്ന് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ കൂടി നമ്മൾ ഇന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇനി നേരെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനെന്തേ അർഷാദും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും പോയി ഫുഡ് എടുക്കാൻ പോണേന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ. ഓർഡർ ചെയ്ത ഫുഡ് നമ്മുടെ കയ്യിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ഇതേ തുഴഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇതേ പാടത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ്ട് ഇപ്പോൾ കാണുന്നത്. നല്ല ഓളമുണ്ട്, ഇതുണ്ട് കാറ്റും അതേപോലെ ഉണ്ട്. അപ്പോൾ വളരെ സേഫായിട്ട് നമ്മൾ ഒരു കിടിലം സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം കാണുന്നത് തുരുത്തുകളാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കെട്ടുകാരെ തല്ലിട്ടു. അതുകൊണ്ട് നമ്മൾ ആ ഒരു വശം വിട്ട് നമ്മൾ വേറൊരു സൈഡിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലം കണ്ടു, ഇത് കോഴി ഫാം അല്ലേ? ഗായ്സ് ഇവിടുത്തെ കോഴി ഫാം ഉണ്ട് ഇവിടെ ഈ കാണുന്നത്. താറാവ് കിടക്കൂലേ, താറാവല്ലേ? ആ, അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്ത് സ്റ്റേ ആക്കുന്നതായി നമുക്ക് ഈ ഭാഗത്ത് കയറിയാലോ, ഇവിടെ കയറിയാലോ. ആ, നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാണ് ഗായ്സ്, ആ വിങ് പോവാണ് ഗായ്സ്. അപ്പം നമ്മൾ താണ്ടി താണ്ടി ഇതേ നമ്മൾ അങ്ങ് പോവാണ് കേട്ടോ. ഓരോ സ്ഥലം താണ്ടി താണ്ടി അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോൾ അതാ ഒരു മതിൽക്കെട്ടുണ്ടോ ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാം. അപ്പം നമ്മൾ ആ ഒരു വശത്തേക്ക് പോവാണ്. നമ്മ നമ്മുടെ സ്ഥലത്തെത്തി. ഇതേ ഇതുണ്ടോ ഇവിടെ കണ്ട ഒരു മതിൽക്കെട്ടാണ്. ഇതിൻ്റെ അപ്പുറം എന്തൊക്കെയോ ഉണ്ട്, നമ്മളതൊന്നും നോക്കില്ല. എന്നാലും നമ്മൊരു സൈഡിൽ വന്നിരുന്നത് അർഷാദ് നമ്മളോട് ഉണ്ട്. അർഷാദ് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്ത് വന്ന് നമ്മൾ ഇപ്പം നിൽക്കുകയാണ്. പിന്നെ ചുറ്റും കണ്ടോണ്, പിന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പം നേരെ നമ്മുടെ വർക്കിലേക്ക് കിടക്കാം ഗായ്സ്. അപ്പം നമ്മുടെ അൽസാബിദ മന്തി, ഇതൊരു സ്പെഷ്യൽ മന്തിയാണ്. ആ ടേബിൾ നമ്മുടെ ഇവിടുത്തെ ഞങ്ങളിവിടുത്തെ ടേബിൾ റെസ്റ്റോറൻറ്റിൽ വളരെ സ്പെഷ്യലായിട്ട് പോകുന്നൊരു വിഭവം കൂടിയാണ് ഈ സംഭവം, ടേബിൾ അൽസാബിദ മന്തി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കണം. ഇതിന് ഫുള്ള് എത്രയാണ് അർഷാദെ അവർ പറഞ്ഞത്? ഫുള്ള് 710 രൂപ. നമ്മളിപ്പോൾ ഹാഫാണ് ഓർഡർ ചെയ്തേക്കണം, നമുക്കത് മതി, ധാരാളമാണ്. ഞാനൊക്കെയാണെങ്കിൽ പൊതുവെ അധികമൊന്നും കഴിക്കാത്തവരാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കണ്ട് പിന്നെ ഇങ്ങനെ കഴിക്കാമെന്നൊക്കെ പറയുന്നത് നല്ലൊരു രസം തന്നെയാണ്. ഇതേ നമ്മുടെ സംഭവം, ദേ നമ്മുടെ അർഷാദ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതേ ഇതാണ് നമ്മുടെ സംഭവം, അൽസാബിദ മന്തി അല്ലേ. വളരെ വെറൈറ്റി ആയ ഒരു പേരും കൂടിയാണ് നമ്മുടെ ഈ ഒരു മന്തിക്ക്. കാണാനും അതേപോലെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം റൈസ്, അൺലിമിറ്റഡ് റൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യമുണ്ട്, നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാവുന്ന ഹാപ്പിനെസ് ആയിട്ട് അതിൽ കൂടുതലുണ്ട് റൈസ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്ലേറ്റിലേക്കാക്കി റെഡി ആക്കണേന്ന്. അപ്പം എന്താ നമ്മുടെ സംഭവം എന്താ, ഇതാണ് ഒരു നമ്മുടെ അൽസാബിദ മന്തിയുടെ ഒരു ഹാഫ് പീസും കുറച്ച് റൈസും കുറച്ച് മയോണൈസും. ആ പൊളിയല്ലേ, മുടേഷ് അല്ലേ അർഷാദെ. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയും റിവ്യൂ. നമ്മൾ ഇത് കഴിക്കേണ്ട ഒരു രീതി തന്നെയുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉണ്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പീസ് അങ്ങ് ഉള്ള ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടൊരു പീസ്. എന്നിട്ട് ഇതേ നമ്മൾ മയോണൈസി മുക്കുക, എന്നിട്ട് നേരെ ഇതേ ചോറിൽ കൊണ്ടുവരാം, എന്നിട്ടൊരു പിടി. നമ്മുടെ അർഷാദ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അർഷാദ് എങ്ങനെയുണ്ടോ ഫുഡ്? അടിപൊളിയല്ലേ. ആ ഒരു മസാലക്കൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആ മയോണൈസ് കൂട്ടി അങ്ങ് കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ്. അത് തന്നെയാണ് ഈ ഇതിന്റെ പേരും വ്യത്യസ്തമായത്. എന്താണ് അൽസാബിദ ഇഡ്ലം പേര്. അപ്പോ ഇങ്ങനെ ഒരു ആ ആ പേരിൽ തന്നെയുണ്ട്, എന്തോ ഒരു വെറൈറ്റി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിടപ്പുണ്ട്. അതിൻ്റെ രുചി ഇന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ടേബിൾ റെസ്റ്റോറൻറ്റ് എവിടെ മുതൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ അവർ ഫുഡ് സർവീസ് ചെയ്യണം? വൈപ്പിൽ നിന്ന് തുടങ്ങി മലമ്പം വരെ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഒന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം അവരെ ഡീറ്റെയിൽസും മറ്റും ഞാൻ നമ്പറും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഈ സ്ഥലത്തിനിടയിൽ കിടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സംഭവം ഒന്ന് ഉപകാരപ്പെടും.
ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അതെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ, പവറേഷ് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആ ഒരു തിന്ന ഒരു ഇതൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അല്ലാണ്ട് ഇവിടുന്ന് വഞ്ചി തുഴഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു രസം ഉണ്ടാവില്ല, കാരണം നല്ല കാറ്റാണ്, വഞ്ചി പിടിച്ചാൽ കയറിയില്ല. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ കടലിൻ്റെ നടുക്ക് പോയിട്ട് നമുക്ക് ഒരു കുഴിമന്തി വെക്കണ വീഡിയോ വെക്കാം. അപ്പം എങ്ങനെടാ മൂടേശാവും പവറേഷ്. അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡിൻ്റെ അഭിപ്രായവും പറഞ്ഞു. നമ്മളിനി ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് നിന്നെ കാണിച്ചാൽ എടുക്കണം, അതിനിപ്പോൾ എന്താണ് അല്ലേ. നമ്മൾ പിന്നെ എൻ്റെ വീഡിയോയിലൊക്കെ എത്രയോ പേര് കയറാൻ കാത്തേക്കുന്നല്ലേ അർഷാദ്. ഗായ്സ് ഇനിയിപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരം ഒന്ന് ഇതേ ഈ ഒരു സ്ഥലം കണ്ട ഈ ഒരു അരിക്ക് പറ്റിച്ച് നമ്മൾ നേരെ ഒന്ന് തുഴഞ്ഞു നോക്കാൻ പോകണേ, കുറച്ച് നേരം ഒന്ന് തുഴയാൻ പോകണേ. കാരണം ഫുഡ് കഴിച്ചൊരു ഇതൊക്കെ ഉണ്ട് ക്ഷീണം, അതൊക്കെ ഒന്ന് ഒന്ന് തുഴഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പൊക്കോളും. നമ്മൾ ഫുഡ് വേസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, ഒരെണ്ണം പോലും ആരും ഇവിടെ ഉപേക്ഷിക്കരുത്. അഥവാ ഇങ്ങനെ വന്ന് നിന്ന് കഴിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളിവിടെ ഉപേക്ഷിക്കരുത് ഒരിക്കലും ഫുഡ് വേസ്റ്റ്, കാരണം അത് നമുക്ക് തന്നെ ദോഷമാണ്. മീനൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ആയിച്ചപ്പോൾ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തതും മറ്റും ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക, പിന്നെ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഇതിപ്പോൾ ഒരു വെറൈറ്റിയും കൂടിയാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മറ്റേ ടേബിൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ഓർഡർ ചെയ്യാൻ മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാണ്ട് സപ്പോർട്ട് മാക്സിമം നമ്മുടെ വീഡിയോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും എന്തെങ്കിലും വ്യത്യസ്തമായ അടിപൊളി വെറൈറ്റിയുമായി ഒരു വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.